ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ടൂറ് പോവാണ്, ജോൺ സുൽത്താൻ ടൂറ് പോവാണെന്ന്. അപ്പം ടൂറ് പോയിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുത്തതാണ്. അപ്പം അന്ന് രാവിലെ ഞാൻ പതിവ് പോലെ കുറച്ച് നേരത്തെ എണീറ്റു, തലേ ദിവസം തന്നെ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 3 മണിവരെ ഉള്ളൂ ജോലി. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മഞ്ഞത്ത് എന്തായാലും ഉണ്ട്, മക്കൾ രണ്ടാളും ഇന്ന് ഡേക്കറി പോണില്ല, അമ്മയുടെ അടുത്ത് ആക്കിയിട്ട്. അപ്പോൾ എനിക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് എളുപ്പമാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിലും ഞാൻ അങ്ങ് പോയി വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് വൈകും. എന്തായാലും പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചോറും പിന്നെ മീനുണ്ടായിരുന്നു, മീൻ കറി പൊരിച്ചു, പിന്നെ മീൻ കറി വെച്ചു, മീൻ പൊരിച്ചു, പിന്നെ സാമ്പാർ വെച്ചു. സാമ്പാർ വെച്ചെന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേക്ക് രാവിലത്തേക്ക് മഞ്ഞത്തിന് ആവുമല്ലോ, അപ്പോൾ എന്തെങ്കിലും മാവരിപ്പുണ്ട്, അപ്പോൾ അതും കൂട്ടി കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചായയൊക്കെ ഇട്ട് ഞാൻ അടുക്കള ഫുള്ള് ഒതുക്കി. ഇനി കുറച്ച് പാത്രം കൂടെ ഉണ്ട് ഒന്ന് കഴുകാനായിട്ട്. അപ്പോൾ ചോറ് തറഞ്ഞാൽ ഇപ്പം രാവിലെയാണ് കേട്ടോ തിളപ്പിച്ച് വെക്കുന്നത്, കാരണം നല്ല വേവ് കുറഞ്ഞ അരിയാണ്. അപ്പോൾ ഞാൻ തലേദിവസം തിളപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും വെന്തങ്ങ് ഇല്ലാണ്ടായി പോകണം. അപ്പോൾ രാവിലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്ത് വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും. അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ തലേദിവസം തന്നെ റെഡി ബാഗെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ, കാരണം ഇപ്പോൾ രാവിലെ കിടന്നിട്ട് എനിക്ക് തിരക്ക് കൂട്ടാൻ വയ്യാന്നുണ്ട്. തലേ ദിവസമല്ല, ഞാനൊരു 2 ദിവസം മുന്നേ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കാനായിട്ട് തുടങ്ങി, കാരണം മറന്നു. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഓർക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ എടുത്ത് വെക്കുന്നതെല്ലാം എടുത്ത് വെച്ചിട്ട് ഓർക്കുന്നത് ഓർക്കുന്ന ഒരു പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ, കാരണം എന്തെങ്കിലും വിട്ടുപോയാൽ പിന്നെ അവിടെ പോയി കിടന്നിട്ട് ഓടേണ്ടി വരും. ഇപ്പോൾ ഇത് ഞാൻ കുറേ കവർ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മക്കളെ അവസ്ഥ ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല. വണ്ടിയിൽ കയറിയ സാധാരണ വരെ ശർദ്ദിക്കാറില്ല, പിന്നെ ഇത്രയും ദൂരമൊക്കെ പോണതുകൊണ്ട് ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറേ കവർ എടുത്ത് ഇങ്ങനെ 50 പൈസയുടെ കവറില്ലേ, അത് കുറേ എടുത്ത് ആ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ എല്ലാവരെയും ഡ്രസ്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് എടുത്ത് വെച്ച്, പിന്നെ മക്കളത് ഇന്നസ് എല്ലാം ഞാൻ അതിനകത്ത് തന്നെ വെച്ചിട്ടാണ്. മക്കൾക്ക് 2 ജോഡിയും പിന്നെ എക്സ്ട്രാ ഒരെണ്ണവും കൂടെ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഞാൻ ആകെ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ, രാവിലെ ഇട്ടാൽ അത് മതി എന്ന് വിചാരിച്ചിട്ട് ആകെ ഇട്ടുകൊണ്ട് പോണതും, പിന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇടാനുള്ളതും കൂടെ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഓർത്ത സമയത്ത് തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു, പിന്നെ ചാർജർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെറിയ ബാഗിനകത്ത് നമ്മളെ മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഈ കോമ്പാക്റ്റ് നമ്മൾ പ്രൈമർ അത് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ബാഗിനകത്ത് വെക്കണില്ല, കാരണം ഇനിയിപ്പം പോകാൻ നേരത്ത് ഒന്ന് റെഡി ആയിട്ട് പോകണമല്ലോ ഇനി ജോലിക്ക് പോകുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അതെപ്പോഴും എടുത്ത് വെച്ചില്ല, അത് ഇനിയിപ്പം വന്നിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും അവർക്കുള്ളത് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എൻ്റെത് ഞാൻ എടുത്ത് വെച്ചില്ല, ഏത് കിട്ടണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മാത്രം ഉച്ചയ്ക്ക് വന്നിട്ട് ഒന്ന് അതുപോലെ എടുത്തൊന്ന് അയൺ ചെയ്യണം, അതുകൊണ്ട് ഞാനത് പെൻഡിങ്ങിൽ വെച്ച് ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് 2 ഷർട്ടറും കൂടെ എടുത്ത് വെച്ച് കേട്ടോ. ഇനിയിപ്പം തണുപ്പാണെങ്കിലോ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല മഴയായപ്പം ഇത്തിരി തണുപ്പടിച്ച്, അപ്പോഴും മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞ് ഞാനെല്ലാം അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് അറിയപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇങ്ങനെ എല്ലായിടം ഇങ്ങനെ പക്കയാക്കി വെച്ചിട്ട് പോയാലേ ഒരു സമാധാനമുള്ളൂ. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ കിടക്കണമെന്നില്ല കേട്ടോ, കാരണം മഞ്ഞത്ത് വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കിടക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും എല്ലാം ഒതുക്കി തുണിയൊക്കെ കഴുകിയിട്ട് ഒന്ന് സെറ്റായിട്ട് പോയാലേ ഒരു സമാധാനമുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് പോയത് കേട്ടോ. തിരിച്ച് വന്നിട്ട് പയർ തോരനും കൂടെ വെച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പം പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നതാണ് കുറച്ച്, ഞാൻ എടുത്തിട്ട് സാമ്പാറുണ്ടാക്കി, പിന്നെ ബീട്രൂട്ട്, ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകിട്ടത്തേക്കും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് തോരൻ വെച്ചത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എടുത്ത് വെക്കാമായിരുന്നു, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനും കൊണ്ടുപോകും, മഞ്ഞത്തും കൊണ്ടുപോകും, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനില്ല, ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു കേട്ടോ, ഇല്ലാതിരിക്കുമ്പോൾ പാവമല്ലേ എന്ത് കഴിക്കും എന്നൊക്കെ തോന്നും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച ആൾക്ക് പയർ തോരൻ ഇഷ്ടമാണ്, അപ്പം ഞാൻ വിചാരിച്ച് പയർ തോരൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് രാവിലെ അതൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ച്.
അപ്പൊ ഞാന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കടയിലൊക്കെ കയറിയിട്ടാണ്, 3 മണിക്ക് ക്ലോസ് ചെയ്ത്, പക്ഷെ ഞാൻ കടയിലൊക്കെ കയറി മക്കളെയും കൂടെ വീട്ടില് അമ്മയുടെ അടുത്താണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇറങ്ങി അവരെയൊക്കെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിട്ടാ. പിന്നെ എല്ലാം ഒന്ന് ഒരുക്കിയൊക്കെ വെച്ചേക്കണോണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഞാനിതാ വന്നപ്പോ ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്, ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്ത് നെയ്യ് വെച്ചിട്ട് ഒന്ന് കൊണ്ടുപോവാന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിക്കൊണ്ട് വന്നിട്ട്. അപ്പം ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ദോശ ചായ കുടിച്ചപ്പോഴത്തേക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ അത് ഉണ്ടാക്കി കുറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നെയ്യ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം പോകുമ്പോഴത്തേക്കും ഇന്ന് രാത്രിയിൽ എന്തായാലും ഉറക്കം ഉണ്ടാവൂല, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ രാത്രിയത്തേക്ക് മഞ്ഞതിനായിട്ടുള്ള മീനൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കി വെച്ച്. അപ്പം സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സാ മട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും സമയം ഒന്നിനും തികയാതെ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങിക്കാനായിട്ടാണ്, പേസ്റ്റും പിന്നെ സ്നാക്സും പിന്നെ എനിക്ക് ഇന്നസ് വാങ്ങിക്കണമായിരുന്നു, അതൊക്കെ വാങ്ങിക്കാനാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം എന്തായാലും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇറങ്ങി പതുക്കെ വീട്ടിലിറങ്ങി മക്കളെയൊക്കെ വിളിച്ചിട്ട് വന്നത്. പക്ഷെ വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചിട്ടാ, പിന്നെ അങ്ങോട്ട് ഓട്ടം വെച്ച് ഓട്ടമായിരുന്നു. മക്കൾക്ക് ചായ ഇട്ട് കൊടുത്ത്, ചായ ഇട്ട് കൊടുത്ത് പിന്നെ കറികളൊക്കെ, രാവിലത്തെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് പിന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, അല്ല ഒന്ന് നെയ്യിട്ടിട്ട് ഒന്ന് മൊരീച്ചെടുത്ത്. പിന്നെ ഇതാ തോരത്തിന് ഞാൻ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ വേപ്പിച്ചിട്ടാ. അതിനിപ്പം എന്ത് റെഡിയായിട്ട് കിട്ടി, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് തേങ്ങയും കൂടെ അരച്ച് ഇട്ട് കടുക് വറുത്തെടുത്ത് തോരനും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ച്. അപ്പം രാവിലെ ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഇതിപ്പം കൂടിയ പാത്രമാണ് ഞാൻ ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആകെ ഒരു തോരനും വെച്ച് പിന്നെ ചായ ഉണ്ടാക്കി, ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എനിക്കിങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ഈ പെട്ടെന്ന് ഇങ്ങനെ സമയമായി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങളായി പോകും കേട്ടോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഇതിപ്പോൾ ഇനി ഇട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് സമയം അധികമൊന്നും ആയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മണിയായി, 7 മണിക്ക് അവിടെ എത്താനായിട്ടാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാളെ ഒന്ന് ഒരുക്കി എടുത്ത് ഇറങ്ങണ്ടേ, പിന്നെ ചോറ് കൊടുക്കണം അവർക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് കുറച്ച് ധൃതിയിലാണ് ചെയ്തത്. അപ്പോൾ കുറച്ചധികം പാത്രമായി പോയി. അങ്ങനെ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ റെഡിയാക്കി വെച്ച്, അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യാന്ന് വിചാരിച്ച്, അപ്പം അതിനായിട്ട് കുറച്ച് പഞ്ചസാര പിന്നെ അരിപ്പൊടി പിന്നെ അത് ഒന്ന് കുഴയ്ക്കാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പാലില്ലേ അതും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കേട്ടോ മുഖം ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാക്കിടാനായിട്ട് ഞാൻ നമ്മളെ കടലമാവ് സ്ഥിരം നമ്മളെ ഒരു ഐറ്റമാണ് കേട്ടോ പാക്കിടാനായിട്ട് ഉപയോഗിക്കുന്നത് കടലമാവ്. അതിനകത്തേക്ക് കുറച്ച് തക്കാളി തേനും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത്, അപ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ മക്കൾക്ക് മേലൊക്കെ കഴുകി അവരെയൊക്കെ ഒരുക്കി കൊടുത്ത്, അപ്പോഴത്തേക്ക് ഇത് ഒന്ന് സെറ്റായി ഉണങ്ങി ഒന്ന് കിട്ടും. അപ്പോൾ അതായത് ഇപ്പം സമയം ഒരു 6:30 ആവും കേട്ടോ. അപ്പം ഞാനിതാ മക്കൾക്ക് രണ്ടാക്കും ഒരുക്കി ഇതാ അവർ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ മാളികപ്പുറം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് കൊണ്ടുപോകാനുള്ളത് കവറിൽ പാപ്പമാണ് കേട്ടോ, മറ്റത് തുണികളാണ്, ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്നാക്സൊക്കെ എടുത്ത് ബാഗിനകത്തിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ എൻ്റെ ബാഗും കൂടെ ഞാൻ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരും ഇങ്ങനെ ഒരുക്കി ഇരുത്തിയിട്ട് ഞാൻ പോയി ഒന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയായിട്ടോ. റെഡിയാകുമെന്ന് വെച്ചാൽ അവർ ഒരു പഴയൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് വേറെ രാത്രിയിലല്ലേ ഫുൾ വണ്ടിയിലാണല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാക്കും ചോറ് കൊടുത്തപ്പം ഞാൻ വിചാരിച്ചു ചോറ് കൊടുത്തിട്ട് കൊണ്ടുപോവാം, കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ രാത്രി കൊടുക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ അതാ അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്, എല്ലാവരും കഴിച്ചിട്ട് വരും പിന്നെ എന്തെങ്കിലും സ്നാക്സ് വെച്ചിരിക്കാം, മക്കളെ കൊണ്ടുവരുന്നവരും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ചോറ് അവസാന നിമിഷം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അറിയില്ല, എനിക്ക് പോലും ഇറങ്ങില്ല കേട്ടോ. ഞാനും ചോറ് എടുത്ത് വെച്ച് അതുപോലെ തിരിച്ച് വെച്ചിട്ടാണ്, എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഒന്നും ഇറങ്ങൂലല്ലോ. മക്കൾക്ക് രണ്ടാൾക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവർ കഴിച്ചില്ല. അപ്പം ഞാൻ ഒരാളെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം അവരുടെ മക്കൾ രണ്ടാളും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, അവർ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഇവർ നമുക്ക് വേണ്ടിയിട്ട് മാത്രം എവിടെയെങ്കിലും നിർത്തണ്ടേ, എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ദോശ അല്ല സാമ്പാർ ഉണ്ടാക്കി വെച്ചിരുന്നെന്ന്, അതുകൊണ്ട് കുറച്ച് സാമ്പാറും ഒന്ന് എടുത്തിട്ട്
പിന്നെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ, ഒരു പെട്ടെന്ന് ഒരു 15 മിനിറ്റ് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 7 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പം മെങ്കിൽ എന്നെ വന്ന് റോഡിൽ വന്ന് വിളിച്ച് കേട്ടോ, കൂടെ വർക്ക് ചെയ്യണ ആൾ പോയി. അതിൻ്റെ പിറകെയാണ് ഞാൻ കറക്റ്റ് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പം പിന്നെ ഇതാ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പം അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല, സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഇങ്ങനെ ഒരു നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു, മക്കളും അതുപോലെ തന്നെയാണ് കേട്ടോ, അവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ അങ്ങോട്ടുള്ള പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രണ്ടാളെയും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുമ്പം വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കും മാനേജ് ചെയ്യുമെന്നുള്ളതൊക്കെ. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ വലിയ എനിക്ക് അങ്ങോട്ട് എന്താ ഒരു റിസ്ക് പാട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.